ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരേ കേന്ദ്രമുള്ള രണ്ട് വൃത്തങ്ങൾ വരയ്ക്കുക. അവയുടെ ആരങ്ങൾ വരച്ച് നീളം രേഖപ്പെടുത്തുക. തയ്യാറാക്കിയ ഫയൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സർക്കിൾ എന്ന പേരിൽ ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. സൂചന: ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് ഒരു വൃത്തം സർക്കിൾ വിത്ത് സെന്റർ ത്രോ പോയിന്റ് ഉപയോഗിച്ച് വരയ്ക്കുക. ഒന്നാമത്തെ വൃത്തത്തിന്റെ കേന്ദ്രം കേന്ദ്രമാക്കി രണ്ടാമത് ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിന്റെ ആരം സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുക. രണ്ട് വൃത്തങ്ങളുടെയും ആരങ്ങൾ സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുക. രണ്ട് വൃത്തങ്ങളുടെയും ആരം ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ടൂൾ ഉപയോഗിച്ച് അളന്നെഴുതുക. ഫയൽ സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ജിയോജിബ്ര സോഫ്റ്റ്വെയറിലാണ്. അതിനുവേണ്ടി ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷൻസ് മെനുവിൽ, എഡ്യൂക്കേഷൻ മെനുവിലാണ് ജിയോജിബ്ര ഉള്ളത്. അപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര എന്ന ക്രമത്തിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറക്കുക. ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഇങ്ങനെ മാക്സിമൈസ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ആക്സിസും അതുപോലെ ഗ്രിഡും തൽക്കാലം നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആക്സിസ് എന്ന ഈ ഒന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആക്സിസ് അപ്രത്യക്ഷമാവും. അതുപോലെ ഗ്രിഡ് എന്ന ഇതിലും അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡും ഇവിടെ അപ്രത്യക്ഷമാവും. ഇനി ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് ഒരു വൃത്തം വരയ്ക്കണം. വൃത്തം വരയ്ക്കാൻ സർക്കിൾ വിത്ത് സെന്റർ ത്രോ പോയിന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. സർക്കിൾ വിത്ത് സെന്റർ ത്രോ പോയിന്റ് എന്നത് ഈ മെനുവിലാണ് ഉള്ളത്. സർക്കിൾ വിത്ത് സെന്റർ ത്രോ പോയിന്റ് എന്ന ഈ ഓപ്ഷൻ എന്ന ഈ ടൂൾ സെലക്ട് ചെയ്തു. ഞാനിവിടെ ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്തു. വീണ്ടും ഒന്നുകൂടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സർക്കിൾ വിത്ത് സെന്റർ ത്രോ പോയിന്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞു. ഇനി ഒന്നാമത്തെ വൃത്തത്തിന്റെ കേന്ദ്രം കേന്ദ്രമാക്കി രണ്ടാമത് ഒരു വൃത്തം കൂടി വരയ്ക്കണം. ഇപ്പൊ ഇതാണ് ഒന്നാമത്തെ വൃത്തത്തിന്റെ കേന്ദ്രം. ഈ കേന്ദ്രം വീണ്ടും ഒരു കേന്ദ്രമാക്കി വീണ്ടും ഒരു വൃത്തം കൂടി വരയ്ക്കണം. അതിനുവേണ്ടി ഞാൻ വീണ്ടും സർക്കിൾ വിത്ത് സെന്റർ ത്രോ പോയിന്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചു. ഒന്നാമത്തെ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസ് വെറുതെ നീക്കുന്ന സമയത്ത് വൃത്തം വരുന്നു. ഞാൻ വീണ്ടും ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി രണ്ടാമത് ഒരു വൃത്തം കൂടി നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ മൂ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പോയിന്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതുപോലെ വൃത്തത്തിന്റെ ആരത്തിലും നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താം. ഇനി സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് അതിന്റെ ആരം വരക്കാം. രണ്ട് വൃത്തങ്ങളുടെയും ആരം സെഗ്മെന്റൽ ടൂൾ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. നോക്കൂ, ഇവിടെയാണ് സെഗ്മെന്റ്. ലൈൻ എന്നതിൽ നിന്ന് നമുക്കിവിടെ സെഗ്മെന്റ് എന്ന ടൂൾ ഇവിടെ കാണാം. അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ എ എന്ന കേന്ദ്രബിന്ദുവിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ സിയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എ സി എന്ന ഒരു ആരം ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും എയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ബിയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വലിയ വൃത്തത്തിന്റെ ആരവും നമ്മളിവിടെ സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട്. ഇനി രണ്ട് വൃത്തങ്ങളുടെയും ആരം ഡിസ്റ്റൻസ് ഓർ ലെങ്ത് ഉപയോഗിച്ച് അളന്നെഴുതണം. ഇപ്പോൾ രണ്ട് വൃത്തങ്ങളുടെയും ആരം നമ്മൾ സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തി. ഇനി ഇവയുടെ ആരം എത്രയാണെന്ന് അറിയാൻ ഇവിടെ ഈ മെനുവിൽ നിന്ന് ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്ന ഈ ടൂൾ ഉപയോഗിക്കാം. ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എ ബി എന്ന ഈ സെഗ്മെന്റിൽ ഈ ആരത്തിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ നീളം ഇവിടെ എഫ് ഈക്വൽ ടു 2.68 എന്ന് ലഭിച്ചു. അതുപോലെ എ ബി എന്ന ഈ ആരത്തിന്റെ സെഗ്മെന്റിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജി ഈക്വൽ ടു 4.46 എന്നും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ദശാംശ സംഖ്യകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ ഓപ്ഷൻസ് മെനുവിൽ റൗണ്ടിങ് ടു 0 decimals എന്ന് നൽകിയാൽ നമുക്ക് ഇത്തരത്തിൽ ഇതിന്റെ റൗണ്ട് ചെയ്ത ഒരു ആരം നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ രണ്ടിന്റെയും ആരം അവിടെ വന്നിട്ടുണ്ട്. ഇനി ഫയൽ സേവ് ചെയ്യുക. ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സർക്കിൾ എന്ന പേരിലാണ് ഇത് സേവ് ചെയ്യാൻ പറയുന്നത്. നമുക്കറിയാം ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യണം. സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ വർക്ക് സേവ് ചെയ്യേണ്ടത് നമ്മുടെ ഹോം ഫോൾഡറിലെ നിങ്ങളുടെ വർക്കുകൾ സേവ് ചെയ്തിട്ടുള്ള ഈ ഫോൾഡറിനകത്ത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സർക്കിൾ എന്ന പേര് നൽകിയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. നമുക്ക് ഏറ്റവും മുകളിലായി രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സർക്കിൾ .ggb എന്ന് വന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ സേവ് ചെയ്ത ഫോൾഡറിനകത്ത് നിങ്ങളുടെ ഫയലുകൾ സേവ് ചെയ്ത ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് ഈ ജിയോജിബ്രയിൽ സേവ് ചെയ്ത ഈ ഫയൽ ഇവിടെ വന്നതായിട്ട് കാണാം. നിങ്ങളും ഈ പ്രവർത്തനം സേവ് ചെയ്യുക.